സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 1 കൊരിന്ത്യർ 1:17 മുതൽ ലോകത്തിന് ബോഷത്വവും ഇടർച്ചയും ഒക്കെയായി തോന്നുന്ന കുരിശ് എങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്നു എന്ന സത്യം ശ്രീഹ പകരുകയാണ്. ദൈവം ലൗകിക മാനദണ്ഡങ്ങളെ നിഷ്പ്രഭമാക്കുന്നു, നിഷ്ഫലമാക്കുന്നു. ലോകം അങ്ങനെ കുരിശിൽ തട്ടി ഇടറി. ലോകം അങ്ങനെ കുരിശിൻ്റെ നിഴലിൽ ആത്മവിശകലനം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുന്നു. നമ്മൾ കണ്ടതുപോലെ കൃത്യമായ വിധി തീർപ്പുകൾ സ്വീകരിക്കാൻ, നിലപാടുകൾ കൈക്കൊള്ളാൻ, നമ്മുടെ ബലഹീനതകൾക്ക് മേൽ ദൈവം നൽകുന്ന നിത്യവിജയത്തിൻ്റെ അടയാളമാണ് കുരിശ്. ക്രിസ്തു കുരിശു മരണത്തോളം പിതാവിനോട് അനുസരണമുള്ളവനായിരുന്നു, പിതാവിൻ്റെ ഹിതം തേടിയവനായിരുന്നു. ഫിലിപ്പിയർ 2. ഇതാണ് അവന് ഏറ്റവും ഉന്നതമായ മഹത്വത്തിൻ്റെ വെളിപാടായത്. ദൈവത്തോടുള്ള ഈ അനുസരണവും യഥാർത്ഥത്തിലുള്ള ഈ ദൈവിക ജ്ഞാനവും നമ്മളിന്ന് കാണുന്നുണ്ട്. 10 കന്യകമാരുടെ ഉപമയിൽ മത്തായി 25:1-12, വിവേകശൂന്യകളും വിവേകവതികളുമായ കന്യകൾ എന്നാണല്ലോ അവർ വിളിക്കപ്പെടുന്നത്. ഇത് ക്രിസ്തു പഠിപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ഒരു ഉപമയാണ്. പക്ഷേ അതിൻ്റെ വിവിധങ്ങളായ അർത്ഥതലങ്ങളും ആഴങ്ങളും പരിഗണിക്കുമ്പോൾ ഇതൊരു രൂപകഥ, അലഗറിക്കൽ ആണെന്ന് പല വേദവ്യാഖ്യാതാക്കളും കരുതുന്നുണ്ട്. ഇത് മത്തായി സുവിശേഷത്തിൻ്റെ ആകെ സംക്ഷിപ്തമാണെന്ന് കരുതുന്നവരുമുണ്ട്. മത്തായി സുവിശേഷത്തിൽ 5 പ്രബോധനഖണ്ഡങ്ങളുണ്ട്, ഡിസ്കോസസ്. അതിൽ 23 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ അവസാന ഖണ്ഡമാണ്. അതിൽ ഉൾപ്പെടുന്നൊരു പാഠഭാഗമാണിത്. അതിനാൽ ശക്തമായ പ്രമേയങ്ങളെല്ലാം ഈ പരിസരത്ത് ദൃശ്യമാണ്. ഇത് അന്ത്യത്താഴവേളയുടെ പശ്ചാത്തലത്തിൽ വായിക്കപ്പെടേണ്ടതാണെന്ന് കരുതുന്നവരുണ്ട്. അന്ത്യത്താഴമെന്ന മണവാളനോടത്തുള്ള വിവാഹവിരുന്ന്, അതുമല്ലെങ്കിൽ നാഥൻ ഈ ദിവസങ്ങളിൽ നൽകുന്ന താക്കീതുകൾ പോലെ യഹൂദമതപ്രമാണികൾ ഗുരുസ്ഥാനിയർ എന്ന നിലയിൽ വെളിച്ചം പകരാൻ പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മയുമുണ്ട്. നാഥൻ പഠിപ്പിച്ചതെല്ലാം പാലിക്കുക എന്നൊരു ഊന്നൽ നൽകപ്പെടുന്ന പാഠഭാഗമാണിത്. പ്രാക്ടീസ് ആൻഡ് കീപ്പ്. നമ്മൾ ക്ഷമയറ്റ് ആറിത്തണുത്ത് സ്നേഹമില്ലാതെ പോകുന്നവരാകുമെന്ന് നാഥൻ തൊട്ടു മുൻപേ സൂചന നൽകിയിരുന്നു. മത്തായി 24:12, ക്ഷമയോടെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും. 24:13, ഈറ്റുനോവുകളുടെ ആരംഭത്തെക്കുറിച്ചാണ് നാഥൻ അവിടെ പ്രവചിച്ചത്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ച പ്രമേയം തന്നെ ഈ ഈറ്റുനോവുകളുടെ ഇടയിലും സഹനത്തിൻ്റെയും ക്ഷമയുടെയും തീവ്രത വെളിവാക്കുന്ന പ്രത്യാശ നമ്മെ വഴി നടത്തുകയാണ്. നമുക്ക് നേരെ ലോകം നിരത്തുന്ന ടാക്റ്റിക്കൽ ഫോർമേഷൻസിൻ്റെ മുൻപിലും നിരതെറ്റാതെ അറ്റാക്ടോസ് പ്രത്യാശ യാത്ര തുടരുന്നു. കുലുങ്ങാത്ത വിശ്വാസധീരതയാണത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ പ്രമേയങ്ങളുടെ സമാനത കൊണ്ട് മത്തായി 25, മത്തായി 7 ഒരുമിച്ചാണ് ചേർത്ത് വായിക്കുന്നത് ചില വേദവ്യാഖ്യാതാക്കൾ. വിളക്കിലെ എണ്ണ എന്നത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന ആ അനുസരണമാണെന്ന് ഈ ഉപമ നമുക്ക് പറഞ്ഞു തരും. ആ ഉപരിനീതി, ഹയർ റൈച്ചസ്നസ്, ദൈവത്തിൻ്റെ ഈ തിരുഹിതാനുസാരം, നീതി, ഇതെല്ലാം തന്നെയാണ് കുരിശിൽ മൂർത്തരൂപമാർന്ന ദൈവത്തിൻ്റെ ജ്ഞാനം. ഇന്ന് സങ്കീർത്തനം 33 ഈ നീതിയുടെ വഴിയിൽ ആഹ്ലാദത്തോടെ സ്തുതിക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. നീതിമാന്മാർക്ക് മാത്രമാണ് സ്തുതി അനുയോജ്യമാകുന്നത്. നാം ക്രിസ്തുവിനോടൊപ്പം ക്ഷമാപൂർവം ആകുലരാകാതെ കാത്തിരിക്കുന്ന ഈ നീതിയുടെ വഴികളിൽ നാം ഇതുപോലെ സർവദാ ആനന്ദഭരിതരാകണം, ക്രിസ്തുവിൽ ആനന്ദിക്കണമെന്ന് ശ്രീഹ പറയുന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. ഫിലിപ്പിയർ 4:4, കുരിശുമരണത്തോളം അനുസരണയുള്ളവനായി തീർന്ന ക്രിസ്തുപാഠം പകർന്ന ഒരു ലേഖനമാണിതെന്നും ഓർത്തുവെക്കണം. ഫിലിപ്പിയർ 2, നമുക്കും അതേ മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്. 2 കൊരിന്ത്യർ 11:2 പൗലോസ് ശ്ലീഹ കൊരിന്ത്യൻ സഭയെ ക്രിസ്തുവിന് വിവാഹനിശ്ചയം ചെയ്തു കൊടുത്തിരിക്കുന്ന കന്യകയായിട്ടാണ് വായിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കൊരിന്ത്യൻ സഭയോട് ശ്ലീഹ സംസാരിക്കുമ്പോൾ ഈ ഉപമയിലെ കന്യകമാർ നമ്മൾ തന്നെയാണ് എന്ന് വായിച്ചെടുക്കുന്നത് എളുപ്പമായി തീരുകയാണ്. നാം ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കുറവുള്ളവരായി കാണപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ഇനാഡിക്കേറ്റ്. കൊരിന്ത്യൻ സഭയ്ക്ക് സംഭവിച്ച വലിയൊരു അപജയവും അതായിരുന്നല്ലോ. അലങ്കരിക്കപ്പെട്ടിട്ടും അപര്യാപ്തരായി പോയവർ, വേണ്ടവിധം ഉയരാതെ പോയവർ. തയ്യാറെടുപ്പും ഉണർന്നിരിപ്പും, അതുതന്നെയാണ് ഇവിടെ ശ്രദ്ധാവിഷയം. നാം വേണ്ട ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ നടത്തി ആരംഭിച്ചു എന്നത് ഒരു വശത്ത്. എന്നാൽ തുടക്കം മാത്രം പോരാ, തുടർച്ചയും പ്രധാനമാണ്. അതാണ് ഈ ഉണർച്ച കൊണ്ട് നാം മനസ്സിലാക്കുന്നത്. വ്യാഖ്യാന ശാസ്ത്രം ഹെർമനിയൂട്ടിക്സിൽ അഗ്രഗണ്യനായ പോൾ റിക്കറിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് ഈ ഉപമയുടെ രൂപകങ്ങളും അർത്ഥതലങ്ങളും വായിച്ചെടുക്കുന്ന ഒരു ലേഖനം വായിക്കുകയായിരുന്നു.
വിളക്കും എണ്ണയും എന്ന പ്രയോഗങ്ങൾ കൊണ്ട് തയ്യാറെടുപ്പിനെയും കാത്തിരിപ്പിനെയും ഒക്കെയാണ് നിരീക്ഷിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഉപമയായ ഈ രൂപക കഥ ഒരു ആധ്യാത്മയാത്രയായിട്ടാണ് അവിടെ വായിച്ചെടുക്കുന്നത്. യാത്രയെന്ന് പറയുമ്പോൾ പ്രത്യാശയുടെ നാളങ്ങൾ തിരികൊളുത്തപ്പെട്ടു കഴിഞ്ഞു. എണ്ണ എന്നത് ഒരു ആന്തരികമായ തയ്യാറെടുപ്പിൻ്റെയും ആന്തരികമായ ആധ്യാത്മികതയുടെയും ആഴത്തെ വെളിവാക്കുന്നുണ്ട്. ആന്തരിക ബലത്തിൻ്റെ ശക്തിയിലായിരിക്കണം നമ്മൾ ഏറ്റെടുക്കുന്ന ബാഹ്യമായ വിശ്വാസ പ്രകടനങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇത് കുരിശിൻ്റെ ജ്ഞാനാനുഭവം കൈവരുന്നു. വിസ്ഡം ഓഫ് ദ ക്രോസ്. കഴിഞ്ഞ ദിവസം ശ്രീഹാ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമുക്ക് യാതൊരു കൃപാദാനത്തിൻ്റെയും കുറവില്ലല്ലോ. ഇനി ആ കൃപാദാനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് ഈ ധരയിൽ മുന്നേറുക, വിശ്വാസയാത്ര പകരുക, സ്നേഹവഴി ഓടിത്തീർക്കുക എന്നതേ ബാക്കിയുള്ളൂ. കംപ്ലീറ്റ് ദ ജേണി. ഇത് പ്രത്യാശയുടെ പ്രകാശനവുമാണ്. തയ്യാറെടുപ്പില്ലെങ്കിൽ അവസരങ്ങൾ ഉപയോഗിക്കാനാകില്ല. ആന്തരികമായി തയ്യാറെടുക്കാതെ ബാഹ്യമായ യാത്രകളും വഴികളും തേടാനുമാകില്ല. നമ്മെ അതിലംഘിക്കുന്ന ദൈവകൃപയുടെ ധാനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുക. ട്രാൻസെൻഡൻറ്റ് ഗ്രേസ് മെയ്ഡ് ഇമ്മനൻറ്റ് ഇൻ അവർ ലൈവ്സ്. അതാണ് ഈ ഉപമ നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് ഈ വ്യാഖ്യാന വഴിയിൽ നാം മനസ്സിലാക്കുകയാണ്. ഇതേ പോൾ റിക്ക പ്രത്യാശയെക്കുറിച്ച് നടത്തിയൊരു നിരീക്ഷണം ഇവിടെ ചേർത്ത് വായിക്കട്ടെ. പ്രത്യാശയെ അദ്ദേഹം അന്തർലീനമായ ക്ഷമയെന്നാണ് വിളിച്ചത്, ഇമ്മനൻറ്റ് പേഷ്യൻസ്. അത് ഏത് പോരാട്ട ഭൂമിയിലും കളം വിടാതെ നിൽക്കും. ദ കൈൻഡ് ദറ്റ് സ്റ്റേയ്സ് ഓൺ ദ ഗ്രൗണ്ട്, കളം വിടാൻ തയ്യാറല്ലാതെ, വെട്ടമണയാൻ തയ്യാറല്ലാതെ, കെട്ടുപോകാൻ തയ്യാറല്ലാതെ. ജീവിതത്തിലുടനീളം കുരിശിനെയും ക്രൂശിതനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച വിശുദ്ധ ഉപ്രാസ്യാമ പറഞ്ഞു വെച്ചത് മറ്റൊന്നായിരുന്നില്ലല്ലോ, മരിച്ചാലും മറക്കില്ലാട്ടോ.